ഇത് മാസ് ഓട്ടോ വർഷം നമ്മുടെ ഹോണ്ട ഡിയോ റണ്ണിങ്ങിൽ ഓഫായ വണ്ടിയാണ്. വണ്ടി ഓട്ടത്തിൽ ഓഫായി പോയി. അപ്പം നമ്മൾ വണ്ടി കയറ്റി ചെക്ക് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ടാകുമ്പോൾ വണ്ടി റേസ് ആവില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായിട്ട് നമുക്ക് ആക്സിഡൻ്റ് കൊടുക്കും, വണ്ടി ഓഫായി പോകും. അതാണ് കംപ്ലയിൻ്റ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ബെൽറ്റ് പൊട്ടിപ്പോയതാണ്. നമുക്കത് ക്ലച്ചിനകത്ത് തന്നെ ബെൽറ്റ് പൊട്ടിയിട്ടുണ്ട്. ബെൽറ്റ് പൊട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെൻഡെക്സിൻ്റെ കപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി ആ കപ്പൊക്കെ പൊട്ടിപ്പോയി. ചെല്ലതാണ്, ഇതൊറ്റ പീസാണ്, അത് പൊട്ടിക്കിടക്കാണ്. ബെൻഡെക്സിൻ്റെ അവിടുത്തേക്ക് ഇതൊക്കെ തെളിച്ചു പോയി. പിന്നെ അതിൻ്റെ ഇപ്പം ബെൽറ്റ് മാത്രമല്ല പ്രോബ്ലം, ഇതിരിക്കുന്ന ഇത് വേരിയേറ്റർ ബോഡിയാണ്. വേരിയേറ്റർ ബോഡിയും ഈ ബുഷും അതിൻ്റെ ഉള്ളിൽ വന്ന റോഡർ ബുഷും ഒരു 6 എണ്ണം വരും. ഇത്ര ഐറ്റം മാറ്റിയാലാണ് വണ്ടി ഒന്ന് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വേണ്ട, ഇതൊട്ടും പ്ലേ ഇല്ലാതെ വന്ന ഐറ്റമാണ്. ഇതിപ്പോൾ ഇത്രയും പ്ലേ ആണ്. അതേപോലെ തന്നെ ഈ റോളർ വെയിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വന്നതൊരു മെറ്റൽ പീസാണ്. അതൊക്കെ മുകളിൽ തന്നെ ഫൈബറൊക്കെ പൊളിഞ്ഞ് പോയിട്ട് തനി മെറ്റൽ കയറി ഈ അടിച്ച് ഈ കണ്ടീഷനിലേക്ക് ആയിട്ട്, അതാണ് ഈ കവറൊക്കെ പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ അത്യാവശ്യം കൊണ്ടു നടക്കണമെങ്കിൽ തന്നെ ഈ വീല് മാറണം, അതേപോലെ തന്നെ ഈ ബുഷ് സെറ്റ്, ഈ വന്ന റോളറുകൾ, അതേപോലെ ഈ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഈ കപ്പ്, ബെൽറ്റ്, ഈ ബെൽറ്റൊക്കെ കുറഞ്ഞ ബെൽറ്റൊക്കെ ഇടണമാണ് ഏറ്റവും വലിയ പ്രോബ്ലം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കമ്പനി ആയിട്ട് മേടിച്ചിടാൻ നോക്കുക, കാരണം ഒറിജിനൽ പാർട്സ് ഇടുന്നതിൻ്റെ ക്വാളിറ്റി മറ്റേപാട് ഇവിടെ കിട്ടില്ല. ഇതിപ്പോൾ ഈ ഇതൊക്കെ അടിച്ചു പോയി സംഭവം, കാരണം ഈ കവറൊക്കെ പൊട്ടിപ്പോയി. ചില കേസിൽ ഇതിൻ്റെ ക്രാങ്കിൻ്റെ അലൈൻമെൻ്റ് തന്നെ മാറിപ്പോണ സംഭവമുണ്ട്. ഇത് ജാമായിട്ട് ഓട്ടത്തിലേക്കാണെങ്കിൽ ക്രാങ്ക് തന്നെ ഒരു അതിൻ്റെ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരും. പിന്നെ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് പേയ്മെൻറ്റ് പിന്നെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരാറുണ്ട് സാധാരണ. അപ്പോൾ പരമാവധി ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒറിജിനൽ തന്നെ യൂസ് ചെയ്യാം. ഏകദേശം ഒരു 450 അടുത്താണ് ബെൽറ്റിൻ്റെ റേറ്റ് തന്നെ. പിന്നെ നമുക്ക് ഈ വീലുകളുടെയൊക്കെ ഞാനൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് നോക്കിയിട്ട് പറയാം. ലേബർ ചാർജ് ഉള്ള എസ്റ്റിമേറ്റ് ഞാനൊന്ന് ഡീറ്റെയിലായിട്ടൊന്ന് എസ്റ്റിമേറ്റ് ഇട്ടതിൻ്റെ ശേഷം ഞാൻ കോൺടാക്ട് ചെയ്യാട്ടോ. അതങ്ങനെ ചെയ്താലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് വേസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ബെൽറ്റ് മാത്രം മാറ്റിയിട്ട് ഈ കണ്ടീഷനിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ബുഷുകളൊക്കെ പൊട്ടിക്കിടക്കാം, അതങ്ങനെ സെറ്റ് ചെയ്ത് നടക്കില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ ഇടയ്ക്ക് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട സംഭവമാണ്. അതൊക്കെ വെട്ടിയഴിച്ചേക്കണൊക്കെ ആയിട്ട് കാണണം കേട്ടോ. നിലവിൽ നമ്മൾ ഈ ഭാഗമൊന്നും ചെയ്യണം, സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ഈ പീസൊന്നും ചെയ്യണല്ലോ കേട്ടോ. ഇതിങ്ങനെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. പിന്നെ എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇത്ര ഐറ്റംസ് ചെയ്യാം. ഈ ബെൽറ്റ് മാറ്റാം, ഈ വീല് മാറ്റാം, ബുഷ്, ഈ ബുഷുകൾ, ബെൻഡെക്സിൻ്റെ കപ്പ് ഇത്ര മാറ്റിയിട്ടുള്ള എസ്റ്റിമേറ്റ് നമുക്ക് വാട്സപ്പിൽ തരാം. ഇപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.